ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ക്രെഡിറ്റ് കാർഡാണ് എന്താണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ഫൈനാൻസ് ചാർജുകൾ എന്തൊക്കെയാണ് പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടം മറക്കാതെ ഒരു ലൈക്ക് നൽകുക ഈ ഒരു വീഡിയോ ചെയ്യാനോടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലാത്തവർക്കും നിർബന്ധിച്ച് അങ്ങോട്ട് ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ഒരു പ്രവണത നാം ഇന്നിപ്പോൾ കണ്ടുമായിരുന്നുണ്ട് പ്രത്യേകിച്ച് സാലറി അക്കൗണ്ടൊക്കെ ഉള്ളവർക്ക് അവരുടെ ആ സാലറി അക്കൗണ്ടുള്ള ബാങ്ക് ഏതാണോ ബാങ്ക് കോൺടാക്ട് ചെയ്തിട്ട് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് എടുത്തിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കാർഡങ്ങ് അടിച്ചേൽപ്പിക്കുന്നൊരു സ്ഥിതി കണ്ടുപായിരുന്നുണ്ട് പലരും ക്രെഡിറ്റ് കാർഡ് വന്നതിന് ശേഷം നമുക്ക് കമൻറ്റൊക്കെ ഇടാറുണ്ട് ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അവർ നിർബന്ധിച്ച് വന്നതാണ് ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന മുമ്പ് ക്രെഡിറ്റ് കാർഡിനെ പറ്റി നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ക്രെഡിറ്റ് കാർഡിനെ പറ്റി മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അപകടകരമാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ രണ്ട് റിസൾട്ടുകളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തെ റിസൾട്ട് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഈ റിസൾട്ട് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റുകളുമാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പതിനായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ അവിടെ നിന്നും ഒന്നും തന്നെ കിട്ടുന്നില്ല പകരം ഇപ്പോൾ ആ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പതിനായിരം രൂപ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നു അപ്പോൾ ഈ രീതിയിൽ പ്രോപ്പർ ആയിട്ട് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ക്യാഷ് ബാക്ക് ഇല്ലെങ്കിൽ റിവാർഡ് പോലും നമുക്ക് നേടുവാനായി സാധിക്കുന്നു രണ്ടാമത്തെ റിസൾട്ട് എന്ന് വെച്ചാൽ തെറ്റായ ഉപയോഗം മൂലം വരുന്ന റിസൾട്ടാണ് തെറ്റായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം പല തരത്തിലുള്ള ബാങ്കിന് അങ്ങോട്ട് നൽകേണ്ടതായിട്ട് വരും പിന്നെ ലോങ് ടൈമിൽ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു കടക്കെണിയിലേക്ക് നമ്മളെ കൊണ്ട് പെടുത്തും അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് റിസൾട്ടുകളാണ് വരുന്നത് നമ്മൾ എങ്ങനെ ആ ഒരു കാർഡ് ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് വരുന്നത് ഇനി എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡ് ഒരു ലോൺ ആണ് നമ്മളുടെ യോഗ്യത അനുസരിച്ച് നമുക്കൊരു ലോൺ തുക നമുക്ക് അനുവദിച്ച് കിട്ടുന്നു ഈ ഒരു തുകയാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റ് നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിക്കുന്ന തുകയ്ക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ പലിശ നൽകേണ്ടതായിട്ടില്ല ഈ ഒരു കാലയളവാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് നോർമലി ഇത് നാല്പത്തി ദിവസം മുതൽ അമ്പത് ദിവസം വരെയാണ് ഇതിനെ ഇനി ഇതിനെപ്പറ്റി നോക്കാം നമുക്കൊരു ഒരു ബില്ലിങ് സൈക്കിൾ ഉണ്ടാകും നമ്മുടെ കാർഡിന് നോർമലി ഇത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് ദിവസം വരെയാണ് ഈ ഒരു ബില്ലിംഗ് സൈക്കിൾ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വരും ഒരു ബില്ല് ജനറേറ്റ് ആകും നമ്മൾ ഉപയോഗിച്ച തുക എത്രയാണ് നമ്മൾ തിരിച്ചടക്കേണ്ട തീയതിയൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുന്ന ഡേറ്റ് നാലാം തീയതി ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ മാസം അഞ്ചാം തീയതി മുതൽ ഈ മാസം നാലാം തീയതി വരെയാണ് നിങ്ങളുടെ ബില്ലിങ് സൈക്കിൾ എന്ന് പറയുന്നത് ബിൽ സൈക്കിൾ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നാലാം തീയതി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരും സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ തിരിച്ചടക്കേണ്ട ഉണ്ടാകും ഇതാണ് ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് ഇതുകൂടാതെ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാകും ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചടക്കണം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നതിന് ശേഷം ഡ്യൂ ഡേറ്റ് വരെ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ ഒരു കാലയളവ് ഉണ്ടാകും അപ്പോൾ ഈ ഒരു നമ്മളുടെ ബില്ലിംഗ് സൈക്കിൾ പ്ലസ് ഈ ഒരു ഡ്യൂ ഡേറ്റ് വരെയുള്ള ഒരു കാലയളവാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ പറയുന്ന ആ ഒരു നാൽപ്പത്തെട്ട് മുതൽ അമ്പത് ദിവസം വരെയുള്ള പലിശരഹിത കാലയളവെന്ന് പറയുന്നത് ഒരു കാലയളവാണ് എന്നാൽ നമ്മൾ എപ്പോഴാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു പലിശരഹിത ആ ഒരു കാലയളവെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബില്ലിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഈ ഒരു നാൽപ്പത്തെട്ട് മുതൽ അമ്പത് ദിവസം വരെ കിട്ടും പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നാൽപ്പത്തെട്ട് മുതൽ അമ്പത് ദിവസം വരെ കിട്ടിയെന്ന് വരില്ല കിട്ടിയെന്ന് വരില്ലെന്നല്ല കിട്ടില്ല കാരണം നിങ്ങൾ തലേ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വരും സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് വരെയുള്ള ഒരു കാലയളവെന്ന് പറയുന്നത് പതിനെട്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ മാത്രമാണ് അപ്പോൾ ആ ഒരു കാലയളവ് മാത്രമേ നമുക്ക് പലിശരഹിത കാലയളവായിട്ട് കിട്ടുകയുള്ളൂ സോ നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന ആ ഒരു ഡേറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയുന്നത് ഓരോ കാർഡിന്റെയും ബില്ലിംഗ് സൈക്കിളും ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡും ഡിഫറൻറ്റ് ആയിരിക്കും സോ നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡിന്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബില്ലിംഗ് സൈക്കിളിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതനുസരിച്ച് നിങ്ങളുടെ കാർഡ് വിനിയോഗിക്കുക ഇനി ഈ ഒരു ഡ്യൂ ഡേറ്റ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന തുക പൂർണ്ണമായിട്ടും തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ പലിശയും അതുപോലെ മറ്റു വിവിധ തരം ചാർജുകളും നൽകേണ്ടതായിട്ട് വരും ഇനി നമുക്ക് അതിനെപ്പറ്റി നോക്കാം ആദ്യം പലിശയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഹോം ലോണിൻ്റെ പലിശ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് എട്ട് ശതമാനമൊക്കെ വരത്തുള്ളൂ ഇനി പേഴ്സണൽ ലോണിൻ്റെ പലിശ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് ശതമാനം ഒക്കെ ആനുവൽ പലിശ വരുന്നുള്ളൂ എന്നാൽ ക്രെഡിറ്റ് കാർഡിന്റെ വാർഷിക പലിശ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിനും മുകളിലാണ് സോ നമ്മൾ ഉപയോഗിക്കുന്ന തുക പൂർണ്ണമായിട്ടും ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഉയർന്ന വാർഷിക പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഇതുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ് നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കടക്കിണിയിൽ പോയി പെടുമെന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച തുക തിരിച്ചടച്ചില്ലെങ്കിൽ പലിശയും മറ്റു ചാർജുകളും നൽകേണ്ടി വരും എന്നതിന് പുറമെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് മോശമായിട്ട് ബാധിക്കും കാരണം നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഇതുവരെ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലിത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും പിന്നീട് നമ്മൾ ഒരു കാർഡിന് അപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താലോ കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടാകും ക്രെഡിറ്റ് കാർഡ് തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പറഞ്ഞ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ ഇത് ബാധിക്കുന്നത് ഇനി ക്രെഡിറ്റ് കാർഡ് പല ടൈപ്പ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നാമത്തെ കാറ്റഗറി ആളുകളാണ് കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാകും പക്ഷേ ക്യാഷ് സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതിന് പകരം ആ സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ് നടത്തി ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റും നേടുന്നു ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങണം ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും യാതൊന്നും തന്നെ റിട്ടേൺ കിട്ടുന്നില്ല പകരം ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു കാർഡ് ഉപയോഗിച്ചാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടന്നതെങ്കിൽ നമുക്ക് ആയിരം രൂപ അവിടെ ക്യാഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ചിലവാക്കാൻ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും ക്യാഷ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളാണ് സ്ഥിര വരുമാനമുള്ളവർ അതുപോലെ തന്നെ ബാക്കപ്പ് ആയിട്ട് എമർജൻസി ഫണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ ഇത്തരം ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് സാലറി കിട്ടുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുന്നു ഇനി ഇൻ കേസ് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്ത് ആ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളവും ഭക്ഷണം വരാനുള്ള സാധ്യത കുറവാണ് മറ്റൊരു വിഭാഗം ആളുകളാണ് സ്ഥിരവരുമാനം ഇല്ലാത്തവർ അതായത് ക്രെഡിറ്റ് കാർഡിനെ ഒരു എടുക്കാനുള്ള ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാത്രം കാണുന്നവർ ഇത്തരം ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും അവസാനം ബില്ല് വന്നതിന് ശേഷം വീണ്ടും ആരോടെങ്കിലും കടം വാങ്ങിയായിരിക്കും ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുന്നത് ഇങ്ങനെയുള്ളവർ ലോങ് ടൈമിൽ ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിവ് നേരത്ത് കടക്കിണിയിൽ പോയിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു കൺട്രോളും ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കാർഡ് ഉപയോഗിച്ച് അങ്ങ് പർച്ചേസ് ചെയ്യും ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ബില്ല് പറ്റി ചിന്തിച്ച് തന്നെ തുടങ്ങുന്നത് സോ ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഈ രീതിയിൽ കടമെടുക്കുന്ന ഒരു ഉപാധി മാത്രമായിട്ട് ക്രെഡിറ്റ് കാർഡിനെ കാണുന്നവരാണെങ്കിൽ കൺട്രോൾ ചെയ്ത് മാത്രം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്ത് വെക്കുക ബാക്കപ്പ് ആയിട്ട് ഇൻ കേസ് അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ച് ക്ലോസ് ചെയ്യാം ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അടക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഉയർന്ന പലിശയ്ക്ക് പുറമെ മറ്റു പല ചാർജുകളും നൽകേണ്ടതായിട്ട് വരും അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവിധതരം ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് വരുന്നത് പലിശയാണ് പലിശ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉയർന്നതാണ് ആനുവലി ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് നാല്പത് ശതമാനത്തിന് ബുക്കുകളിലാണ് ക്രെഡിറ്റ് കാർഡുകളുടെ പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ലേറ്റ് പേയ്മെന്റ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് ആയിട്ടും നമ്മളുടെ ഉപയോഗിച്ച തുക നമ്മൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് പേയ്മെന്റ് ഫീസ് നൽകണം നമ്മൾ തിരിച്ചടക്കാനുള്ള തുകയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചാർജാണ് ക്യാഷ് വിഡ്രോവൽ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നൽകേണ്ടി വരുന്നൊരു ചാർജ് ആണ് ഈ ഒരു ക്യാഷ് വിഡ്രോവൽ ഫീസ് നോർമലി നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ രണ്ടര ശതമാനമൊക്കെയാണ് ഇടാക്കുന്ന ക്യാഷ് വിഡ്രോവൽ ഫീ ഈ ഒരു ക്യാഷ് വിഡ്രോവൽ ഫീസിന് പുറമെ നമ്മൾ എടുക്കുന്ന തീയതി മുതൽ ആ ഒരു എടുത്ത തുകക്ക് നമ്മൾ പലിശയും നൽകേണ്ടതായിട്ട് വരും അത് ഓർത്തിരിക്കുക അതായത് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശരഹിത കാലയളവ് ലഭിക്കുകയില്ല പിന്നെ ചില കാർഡുകളിലേക്ക് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പലിശ ഉണ്ടാവില്ല പക്ഷേ ഇല്ലെങ്കിലും ആദ്യം പറഞ്ഞ ക്യാഷ് വിഡ്രോ വിഡ്രോവൽ ഫീസ് ഈടാക്കുന്നതാണ് സോ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒരു ഫൈനാൻസ് ചാർജ് അങ്ങോട്ട് നൽകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഓവർ ലിമിറ്റ് ഫീസ് നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് അനുവദിച്ച് തന്നിട്ട് ും ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ചില കാർഡ് കമ്പനികൾ അധികമായിട്ട് ചെറിയൊരു തുക കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് അനുവദിച്ചു തരും ഇങ്ങനെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ക്രോസ് ചെയ്തതിന് ശേഷവും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന ചാർജാണ് ഓവർ ലിമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ രണ്ടര ശതമാനം ഒക്കെയാണ് നോർമലി ഈടാക്കുന്ന ഓവർ ലിമിറ്റ് ഫീസ് പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ജോയിനി ഫീയും ആനുവൽ ഫീസും ഇത് കാർഡ് ടു കാർഡ് ബാങ്ക് ടു ബാങ്ക് ഡിഫറൻറ്റ് ആയിരിക്കും പിന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാർജുകൾ നൽകേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ ചില കാർഡ് ിലൊക്കെ വെയ്വർ ഓപ്ഷൻ ഉണ്ടാകും കണ്ടീഷൻ കാണും മാനുവലി ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ കാർഡ് കിട്ടി കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിനി ഫീ നമുക്ക് റീഫണ്ട് ചെയ്തിട്ടു അങ്ങനെയുള്ള കണ്ടീഷൻസ് കാണും അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോനി ഫീ മാനുവൽ ഫീസും ഒഴിവാക്കാനായി സാധിക്കും പിന്നെ ചില കാർഡ് കമ്പനികൾ കമ്പനികളിപ്പോൾ നിലവിൽ ലൈഫ് ടൈം ഫ്രീ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലർക്കും കാർഡ് നൽകും പക്ഷേ അതിന് പലതരം കണ്ടീഷൻസ് ഉണ്ടാകും ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിലും ആനുവലി ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആനുവൽ ഫീ വേവ് ചെയ്ത് കിട്ടുന്ന ഒരു കണ്ടീഷൻ വെച്ചായിരിക്കും അവർ ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുന്നത് പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയില്ല അങ്ങനെ പോയിപ്പെട്ട കുറേയധികം ആളുകളുമുണ്ട് സോ നിങ്ങൾ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ജോയിനി ഫീ ഫീയെ പറ്റിയും ആനുവൽ ഫീയെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക നിങ്ങളൊരു കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കാതിരുന്നാൽ കൂടി കാർഡിന് ഈ പറഞ്ഞ ആനുവൽ ഫീസൊക്കെ ഉള്ളൊരു കാർഡ് ആണെങ്കിൽ നിങ്ങൾ ആനുവലി ഈ പറഞ്ഞ ചാർജ് നൽകേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് റിഡംഷൻ ചാർജ് ചില കാർഡുകളിൽ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് റെഡിയും ചെയ്യുമ്പോൾ ഒരു ചാർജ് ഇടാക്കാറുണ്ട് ഇതാണ് റിഡംഷൻ ചാർജ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് പിന്നെ വരുന്ന മറ്റൊരു ചാർജ് ആണ് ക്യാഷ് ക്യാഷ് പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രാഞ്ച് വഴി നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ അടക്കുവാനായി സാധിക്കും അങ്ങനെ നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ക്യാഷ് നൽകിക്കൊണ്ട് നമ്മളെ ക്രെഡിറ്റ് കാർഡ് ബില്ലടച്ചാൽ അതിന് ഇടാക്കുന്ന ചാർജാണ് ക്യാഷ് പ്രൊസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ചാർജ് ആണ് പേയ്മെൻറ്റ് റിട്ടേൺ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് അടച്ചു പക്ഷേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തത് മൂലം ആ ഒരു പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജാണ് പേയ്മെൻറ്റ് റിട്ടേൺ ചാർജ് എന്ന് പറയുന്നത് പിന്നെ പല ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് ലോൺ നൽകാറുണ്ട് ഇങ്ങനെ ലോൺ നൽകുമ്പോൾ അതിന് പ്രോസസിങ് ഫീസ് ഉണ്ടാകും പ്രീക്ലോഷർ ചാർജ് ഉണ്ടാകും ഓർമ്മ മേലെ പ്രൊസസിങ് ഫീസ് ചിലപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും ചിലപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരിക്കും ഇത് ഡിപ്പെൻസ് ആണ് ചില ഉത്സവ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊസസിംഗ് ഫീസ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ പ്രൊസസിംഗ് ഫീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ വരുന്നൊരു ചാർജാണ് പ്രീ ക്ലോഷർ ചാർജ് നമ്മൾ എടുക്കുന്ന ആ ഒരു ലോൺ നമ്മൾ ആ ഒരു കാലയളവിന് മുമ്പായിട്ട് ഒരുമിച്ചൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ശതമാനമൊക്കെ നമ്മൾ പ്രീ ക്ലോഷർ നൽകേണ്ടി വരും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് സർ ചാർജ് നമ്മൾ റെയിൽവേ ടിക്കറ്റ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഫ്യൂൽ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ സർ ചാർജ് നൽകണം അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നൽകേണ്ടി വരുന്ന സർവീസ് ചാർജ് ആണ് ഈ ഒരു സർ ചാർജ് എന്ന് പറയുന്നത് സർ ചാർജ് പ്ലസ് ജി നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും നമ്മൾ നോർമലി നമ്മുടെ ക്രെഡിറ്റ് ക്രെഡിക്കാർ ഉപയോഗിച്ചൊരു മർച്ചൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുവാൻ നേരത്തെ അവിടെയും ഈ ഒരു സർവീസ് ചാർജ് വരുന്നുണ്ട് പക്ഷേ ആ ഒരു സർവീസ് ചാർജ് മർച്ചൻ്റിൻ്റെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത് നമ്മൾ ഒരു നൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ മർച്ചൻ്റിന് ആ ഒരു നൂറ് രൂപ കിട്ടുകയില്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു സർവീസ് ചാർജ് കുറച്ചതിന് ശേഷമുള്ള തുക മാത്രമേ മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ കിട്ടുകയുള്ളൂ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുവാനായിരുന്നു പക്ഷേ ഫ്യൂൽ പേയ്മെൻറ്റിൻ്റെ കേസൊക്കെ വരുമ്പോൾ ആ ഒരു സർവീസ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും കാരണം ഈ ഒരു ഫ്യൂവൽ ബിസിനസ് ഒക്കെ ബിസിനസ് എന്നൊക്കെ പറയുന്നത് മാർജിൻ ലോ ആണ് സോ ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ വരുന്ന സർവീസ് ചാർജ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും ഈടാക്കും ഇതാണ് ഫ്യൂൽ സർചാർജ് എന്ന് പറയുന്നത് എന്നാൽ ഇത് പല കാർഡുകളിലും വേവി ചെയ്ത് നൽകാറുണ്ട് അതിന് കണ്ടീഷൻസും കാണും ഇത്ര രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്യണം മുന്നൂറ് രൂപ മിനിമം സ്പെൻഡ് ചെയ്താലേ നമുക്ക് സർചാർജ് വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള കണ്ടീഷൻസ് കാണും അപ്പോൾ അത് മനസ്സിലാക്കി ഉപയോഗിക്കുക ഇനി സർചാർജ് വേവി ചെയ്ത് കിട്ടിയാൽ കൂടി അതിൻ്റെ ജി എടുക്കാറുണ്ട് അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഈ രീതിയിൽ സർചാർജ് പ്ലസ് ജി എസ് ടി എടുക്കാറുണ്ട് പിന്നെ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തി നമുക്ക് നമ്മുടെ ൈനീ രീതിയിൽ സർചാർജ് ചാർജ് പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഫോറിൻ കറൻസി ഫീ നമ്മളുടെ കാർഡ് നമ്മൾ ഇന്റർനാഷണലി ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ചാർജ് ആണ് നോർമലി ഇത് വരുന്നത് ട്രാൻസാക്ഷൻ അമൗണ്ടിന്റെ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പക്ഷെ കാർഡുകൾക്ക് അനുസരിച്ച് അത് ഡിഫറൻസ് ഉണ്ട് ഡിഫറൻറ്റ് ആയിരിക്കും ചില കാർഡുകൾക്ക് ഒരു ശതമാനമാണ് ചില കാർഡുകൾക്ക് രണ്ട് ശതമാനം കോമണലി ഇടാക്കുന്നത് ഈ പറഞ്ഞ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫൈനാൻസ് ചാർജുകൾ ഇനി ക്രെഡിറ്റ് കാർഡ് ബില്ലിനെ പറ്റി നോക്കാം ക്രെഡിറ്റ് കാർഡ് ബില്ല് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു ടൈമാണ് ടോട്ടൽ Uh... ഡ്യൂ എമൗണ്ട് പറയുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിച്ച നമ്മുടെ ആ ഒരു ബില്ലിങ് സൈക്കിളിൽ നമ്മൾ ഉപയോഗിച്ച തുക ഈ ഒരു തുകയാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത് നെക്സ്റ്റ് വരുന്നതാണ് മിനിമം ഡ്യൂ എമൗണ്ട് ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ തിരിച്ചടക്കാനുള്ള ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനമൊക്കെ ആയിരിക്കും ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മൾ തിരിച്ചടക്കേണ്ടത് ഫുൾ ഡ്യൂ എമൗണ്ട് തന്നെയാണ് മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളെ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യും അത് ഒഴിവാക്കി കിട്ടും ഈ രണ്ട് അഡ്വാൻറ്റേജ് മാത്രം ാണ് നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ വരുന്നത് പക്ഷേ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള തുകയ്ക്ക് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും ആദ്യം പറഞ്ഞ അപ്പോലെ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് ഉയർന്നതാണ് സോ നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയർന്ന പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും സോ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച ഫുൾ ഡ്യൂ എമൗണ്ട് തന്നെ അടക്കുക നെക്സ്റ്റ് വരുന്ന ഒരു ടൈമാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിച്ച തുക തിരിച്ചടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക അടക്കണം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ നൽകേണ്ടി വരുന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജ് ും നൽകേണ്ടതായിട്ട് വരിക നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമുക്ക് അനുവദിച്ചു കിട്ടിയ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നൊരു ടൈമാണ് ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തുകയാണ് നമുക്ക് എ ടി എം വഴി വിഡ്രോ ചെയ്യാനായി സാധിക്കുക പക്ഷേ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ക്യാഷ് വിഡ്രോവൽ ഫീ അതുപോലെ തന്നെ എടുക്കുന്ന തീയതി മുതൽ പലിശയൊക്കെ നൽകേണ്ടതായിട്ട് വരും പിന്നെ വരുന്നൊരു ടൈമാണ് അൺബിൽഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച തുക നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനുകളാണ് ഈ ഒരു അൺബിൽഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ബില്ലിലായിരിക്കും ഈ ട്രാൻസാക്ഷനുകൾ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ വരുന്നൊരു ടൈമാണ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചടക്കാനുള്ള തുകയാണ് ഇതിൻ്റെ അകത്ത് അൺബെയ്ഡ് എമൗണ്ട് വരും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ നമുക്ക് മുമ്പ് മുപ്പത്തെ മാസം വന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അടച്ചില്ലെങ്കിൽ ആ ഒരു തുക കാണും അതുപോലെ തന്നെ എന്തെങ്കിലും ഇ എം ഐ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തുക ആ ഒരു ഇ എം ഐ തുക അതിൻ്റെ അകത്ത് കാണും പിന്നെ എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഒക്കെ ചാർജുകളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക കാണും അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തിരിച്ചടക്കാനുള്ള തുകയാണ് ഈ ഒരു ടോട്ടൽ ഔട്ട് സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഇനി കെടുക്കാടുമായി ബന്ധപ്പെട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇപ്പോൾ ബില്ലുകളെ പറ്റിയും അതുപോലെ തന്നെ ചാർജുകളെ പറ്റിയും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു ഒരു ലോങ് വീഡിയോ ആയിരുന്നു ഇതിൽ നിന്നും അത്യാവശ്യം എല്ലാ ചാർജുകളെ പറ്റിയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നെക്സ്റ്റ് വരുന്ന ഒരു ഡൗട്ടാണ് ഇ എം ഐയെ പറ്റിയുള്ള ഡൗട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ എം ഐ ഇടുവാൻ നേരത്ത് നമ്മൾ ഇ എം ഐ ഇടുന്ന തുക എത്രയാണോ ആ ഒരു തുക ആദ്യം തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൽ ബ്ലോക്ക് ആകും പിന്നെ നമുക്ക് ആ ഒരു തുക ഉപയോഗിക്കുവാനായി സാധിക്കില്ല പിന്നീട് നമ്മൾ ഓരോ മാസം ഇ എം ഐ അടക്കുമ്പോഴുമാണ് നമ്മൾ അടക്കുന്ന തുക ഈ ഒരു ബ്ലോക്കായ തുകയിൽ നിന്നും ആയി വരുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ കാർഡ് ലിമിറ്റ് അമ്പതിനായിരം രൂപയാണ് നിങ്ങൾ മുപ്പതിനായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇ എം ആയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ അവിടെയെങ്കിലും ബ്ലോക്ക് ആകുന്നു പിന്നീട് നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയെ ഉപയോഗപ്പെടുത്തുവാനേ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ അതിന് ഇ എം ഐ അടക്കുമ്പോൾ ആ അടക്കുന്ന തുക ആ ഒരു ബ്ലോക്ക് ആയ തുകയിൽ നിന്നും അൺലോക്കായി വരികയാണ് ചെയ്യുന്നത് പിന്നെ വരുന്നൊരു ഡൗട്ടാണ് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം അത് തിരിച്ചടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുവാനായി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉപയോഗിക്കാനായി സാധിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം നിങ്ങളുടെ കാർഡ് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന തുക അടുത്ത ബില്ലിലായിരിക്കും വരുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് ലിമിറ്റ് പതിനായിരം രൂപയാണ് പതിനായിരം രൂപയും നിങ്ങൾ തൊട്ടുമുമ്പത്തെ മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു തുക തിരിച്ചടച്ചാൽ മാത്രമേ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാനായി സാധിക്കൂ കാരണം നിങ്ങളുടെ കാർഡിൽ ലിമിറ്റ് ഒന്നും തന്നെ അവൈലബിൾ അല്ല പക്ഷെ ലിമിറ്റ് ഉണ്ടെങ്കിൽ ബില്ല് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാനായി സാധിക്കും ആ ഒരു തുക അടുത്ത ബില്ല് ജനറേറ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് വരും അപ്പോൾ നിങ്ങൾ അടച്ചാൽ മതിയാകും പിന്നെ വരുന്ന മറ്റൊരു ഡൗട്ട് ആണ് രണ്ട് ക്രെഡിറ്റ് കാർഡുണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് മറ്റൊരു കാർഡ് ഉപയോഗിച്ച് അടക്കാൻ പറ്റുമോ എന്നുള്ളത് ചില കാർഡുകളിൽ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എസ് ബി ഐ കാർഡ്സിലേക്ക് അത് അവൈലബിൾ ആണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു കാർഡിൻ്റെ ബില്ല് അടക്കുവാനായി സാധിക്കും പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനും പലിശയും പ്രൊസസിംഗ് ഫീസും വരുന്നുണ്ട് പ്രൊസസിംഗ് ഫീസ് വരുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിൻ്റെ നിശ്ചിത പേഴ്സൻറ്റേജ് ആയിരിക്കും പ്രൊസസിംഗ് ഫീസിൻ്റെ പുറമെ പലിശ വരും പലിശ ഒമ്പത് ശതമാനത്തിനും പതിനാറ് ശതമാനത്തിനും ഇടയിലാണ് അപ്പോൾ ഇങ്ങനെ പലിശയും അതുപോലെ തന്നെ പ്രൊസസിങ് ഫീസും വരുന്നുണ്ട് പക്ഷേ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കാരണം ഒരു കാർഡിൻ്റെ പലിശ നോക്കുകയാണെങ്കിൽ ആനുവേണ്ടി ശതമാനത്തിന് മുകളിലാണ് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പലിശ കുറവാണ് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഈ ഒരു ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ അവൈലബിൾ അല്ല പിന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡൗട്ടുകളെ പറ്റിയുള്ള ഉത്തരങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെ കൂട്ടാം പിന്നെ ഒരാൾക്ക് എത്ര ക്രെഡിറ്റ് കാർഡ് വേണം പിന്നെ ഫ്യൂ സർചാർജ് ചാർജ് ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ണ്ട് അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് സോ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡിനെ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ക് നീണ്ടുപോയി നോർമലി നമ്മൾ പത്ത് മിനിറ്റിൽ താഴെയുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ ലെങ്ങ് കൂടിപ്പോയി പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായ മറക്കാതെ ഉള്ള നിൽക്കുക ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി റേസൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ് ഇൻഡിലോ